ഗർഭസ്ഥ ശിശുവും മാതാവും മരിച്ച സംഭവത്തിൽ കോഴിക്കോട് അത്തോളി മലബാർ മെഡിക്കൽ കോളേജിനെതിരെ കുടുംബം രംഗത്തെത്തി. നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് മരിച്ച അശ്വതിയുടെ ഭർത്താവ് ആവശ്യപ്പെട്ടു. കുടുംബത്തിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് അത്തോളി പോലീസ് കേസെടുത്തു. അത്തോളി മലബാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച എഗരൂൽ സ്വദേശി അശ്വതിയുടെ ഗർഭസ്ഥ ശിശു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായിരുന്ന അശ്വതിയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ ഉച്ചയോടെ മരിച്ചു. മലബാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ അനാസ്ഥയാണ് രണ്ട് മരണങ്ങൾക്കും കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഡോക്ടേഴ്സിനെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് അശ്വതിയുടെ ഭർത്താവ് വിനോദ് 24നോട് പറഞ്ഞു. ഒന്ന് രണ്ടാളെങ്കിൽ കണ്ടത്, എനിക്ക് പറയാനുള്ളത് എനിക്ക് രണ്ടാളെ നേരെയാണ് എനിക്ക് ആരോപണമുള്ളത്. ഇത് ഒന്ന് എൻ്റെ വൈഫിനെ കാണിച്ച ഡോക്ടർ, ഒ പി ഡോക്ടർ, പ്രജിഷ ഡോക്ടർ, പിന്നെ അവിടെ നിൽക്കുന്ന ഡ്യൂട്ടി ഡോക്ടർ എന്ന് പറഞ്ഞ ഈ ജാസ്മിൻ നരഹത്യയ്ക്ക് കേസ് കൊടുക്കണം. അത് കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കറക്റ്റ് കൊടുത്ത്. അത് അവർ എഴുതി FIR എഴുതി ചേർത്തിക്ക്. ആശുപത്രിക്കെതിരെ മുൻപും പല ആരോപണങ്ങളും ഉയർന്നിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇപ്പം നടപടി ഞങ്ങൾ ഇന്നലെ അവിടെ പോയ സമയത്ത് 2 മണിയുടെ സമയത്താണ് അവിടെ 1 മണിയുടെ സമയത്ത് അവിടെ പോകുന്നത്. അവിടുത്തെ ഭാരവാഹികളുമൊക്കെ ഞങ്ങൾ സംസാരിച്ച ഡോക്ടേഴ്സും അതേപോലെ മാനേജ്മെൻറ്റുമൊക്കെ സംസാരിച്ച സമയത്ത് ഞങ്ങൾ മറ്റേ മൈത്ര ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. മൈത്ര ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇവരെന്നെ എക്സ്പെൻസ് എടുത്തോളാമെന്നും അത് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവരുടെ അടുത്ത് വീഴ്ച പറ്റാണ്ട് അവരത് സമ്മതിക്കില്ലല്ലോ. അതിനുശേഷം ഞങ്ങൾ എത്തുന്നതിന് മുന്നേ 11 മണിയുടെ സമയത്ത് മൈത്ര ഹോസ്പിറ്റലിലെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മനഃപൂർവ്വം അറിയുന്ന രൂപത്തിലേക്കാണ് ഞങ്ങൾ പോലീസിന് പരാതി കൊടുത്ത സമയത്ത് നരഹത്യയ്ക്ക് കേസെടുക്കണം തന്നെയാണ് ജാസ്മിൻ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നരഹത്യയ്ക്ക് കേസെടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത്. കുടുംബത്തിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് അത്തോളി പോലീസ് കേസെടുത്തു. അതിനിടെ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. 24 കോഴിക്കോട്.